ചെറുപുഴ ബസ് സ്റ്റാൻഡിലെ മുലയൂട്ടൽ കേന്ദ്രം നോക്കുകുത്തിയായി മാറി. വൻ തുക മുടക്കി നിർമ്മിച്ച മുലയൂട്ടൽ കേന്ദ്രമാണ് ഉപയോഗമില്ലാതെ നോക്കുകുത്തിയായി മാറിയത്. ബസ് സ്റ്റാൻഡിലെത്തുന്ന സ്ത്രീകൾക്ക് ഉപകാരപ്രദമാകും വിധമാണ് മുലയൂട്ടൽ കേന്ദ്രം നിർമ്മിച്ചത്. കേന്ദ്രത്തിനുള്ളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സംവിധാനവും ഫാനും മറ്റു സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ ഫാൻ പ്രവർത്തിപ്പിക്കാനാകുന്നില്ല. ചൂട് കടുത്തതോടെ കുട്ടികളെയും കൊണ്ട് ഇതിനകത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇനിയും പ്രവർത്തനം പൂർണ്ണതോതിലായിട്ടില്ല. സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തന്നെയാണ് മുലയൂട്ടൽ കേന്ദ്രം നിർമ്മിച്ചത്. നേരത്തെ ഇവിടെ പോലീസ് ഔട്ട്പോസ്റ്റാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാണ് മുലയൂട്ടൽ കേന്ദ്രം നിർമ്മിച്ചത്. ഇതോടെ ബസ് സ്റ്റാൻഡിലെ പോലീസ് ഔട്ട്പോസ്റ്റും ഇല്ലാതായി. നൂറിലേറെ ബസ്സുകൾ ദിവസവും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ ചെറിയൊരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാത്രമാണുള്ളത്. ഇവിടെ കുറച്ച് യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കെട്ടിടത്തിലാണ് മുലയൂട്ടൽ കേന്ദ്രം സ്ഥാപിച്ചത്. മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ HYD-യിലേക്ക്. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കളക്ഷനുമായി ഇവ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയുട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.